നിങ്ങൾ ഈ ഓണത്തിന് ഒരു LED TV വാങ്ങാൻ പോവുകയാണോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടു നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിഒ മലയാളം ടെക്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റൂം സൈസിന് അനുയോജ്യമായ LED TV സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഹൗ ടു ചൂസ് ദി റൈറ്റ് LED TV സൈസ് എന്ന ഫസ്റ്റ് പാർട്ട് വീഡിയോയും നമ്മുടെ ടിവിയിൽ ഏതൊക്കെ ഡിവൈസസ് കണക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നോൺ സ്മാർട്ട് LED TV 2021 ആൻഡ് LED TV ഇൻപുട്സ് എന്ന സെക്കൻഡ് പാർട്ട് വീഡിയോയും കാണാൻ മറക്കരുതേ. ഈ വീഡിയോയിൽ നമുക്ക് സ്മാർട്ട് ടിവിയെ കുറിച്ച് നോക്കാം. എന്താണ് സ്മാർട്ട് ടിവി? സ്മാർട്ട് ടിവി എന്നാൽ ഇൻ്റർനെറ്റ് ടിവി. സിമ്പിളായി പറഞ്ഞാൽ ഇൻ്റർനെറ്റ് വഴി കണ്ടൻസ് ടിവിയിൽ എത്തിക്കാൻ കഴിയുന്നതിനെയാണ് സ്മാർട്ട് ടിവി എന്ന് പറയുന്നത്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോസ് പോലുള്ള OTT പ്ലാറ്റ്ഫോംസ് നമ്മുടെ ടിവിയിൽ കാണാൻ സാധിക്കുന്നത് ഇൻ്റർനെറ്റ് വഴിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇത്തരത്തിലുള്ള ടിവികളെയാണ് സ്മാർട്ട് ടിവി എന്ന് പറയുന്നത്. പക്ഷേ യൂട്യൂബ് ഒഴികെയുള്ള OTT പ്ലാറ്റ്ഫോംസ്, അതായത് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം മുതലായവ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സ്മാർട്ട് ടിവിയിൽ ഇൻ്റർനെറ്റ് സ്ട്രീമിങ്ങിന് പുറമെ വൈഫൈ ഷെയറിങ്ങും സാധ്യമാണ്. അതായത് സ്മാർട്ട് ഫോൺ, ടാബ് തുടങ്ങിയ ചെറിയ സ്ക്രീനുള്ള ഡിവൈസസിൽ നാം കാണുന്ന കണ്ടൻസിനെ നമ്മുടെ വലിയ സ്മാർട്ട് ടിവി സ്ക്രീനിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിലുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ, ഓൺലൈൻ മീറ്റിങ്ങുകൾ തുടങ്ങിയവ നമ്മുടെ സ്മാർട്ട് ടിവിയിലേക്ക് ഷെയർ ചെയ്യുന്നത് വഴി സ്മാർട്ട് ടിവിയുടെ വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം, ഓൺലൈൻ ക്ലാസ്സുകളുടെയും ഓൺലൈൻ മീറ്റിങ്ങുകളുടെയും വീഡിയോസ് മാത്രമാണ് സ്മാർട്ട് ടിവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ സൗണ്ട് നമ്മുടെ മൊബൈലിൽ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്മാർട്ട് ടിവിയിലേക്ക് വൈഫൈ വഴി സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിനെ സ്ക്രീൻ മിററിംഗ്, സ്മാർട്ട് ഷെയർ, സ്മാർട്ട് വ്യൂ, മിറാകാസ്റ്റ്, കാസ്റ്റ് സ്ക്രീൻ തുടങ്ങി പല പേരുകളിലും പറയുന്നു. സ്ക്രീൻ മിററിംഗ്, മിറാകാസ്റ്റ്, സ്മാർട്ട് ഷെയർ, സ്മാർട്ട് വ്യൂ, കാസ്റ്റ് സ്ക്രീൻ തുടങ്ങി ഏതെങ്കിലും ഓപ്ഷൻസ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സ്മാർട്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ബ്രാൻഡഡ് ടിവികളിൽ മൊബൈലിലെ സ്ക്രീൻ ഷെയർ ചെയ്യുവാൻ വേണ്ടി ഗൂഗിൾ ഹോം എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ മൊബൈൽ സ്ക്രീൻ ഇൻ്റർനെറ്റ് വഴി ടിവി സ്ക്രീനുമായി ഷെയർ ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് LED TV പാനൽ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ഇഞ്ച് മുതൽ 85 ഇഞ്ച് വരെയാണ്. കോമണായി കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുള്ളത് 32 ഇഞ്ച്, 43 ഇഞ്ച്, 49 ഇഞ്ച്, 50 ഇഞ്ച്, 55 ഇഞ്ച്, 65 ഇഞ്ച് എന്നിവയാണ്. HD റെഡി, ഫുൾ HD, 4K ഓർ UHD, 8K എന്നീ റെസൊല്യൂഷനിലുള്ള സ്മാർട്ട് ടിവികളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്മാർട്ട് ടിവിയിൽ നമുക്ക് രണ്ട് തരത്തിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. വൈഫൈ വഴിയും ഈഥർനെറ്റ് കേബിൾ ഉപയോഗിച്ചും. വൈഫൈ കണക്ട് ചെയ്യുന്നത് വൈഫൈ മോഡം ഉപയോഗിച്ചും, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് എന്ന ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ ഓൺ ചെയ്ത് അതുവഴിയുമാണ്. ഈഥർനെറ്റ് കേബിൾ നമുക്ക് നേരിട്ട് ടിവിയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് ടിവികൾ ഇൻ്റർനെറ്റ് മുഖേന വർക്ക് ചെയ്യുന്നതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS ആവശ്യമാണ്. സ്മാർട്ട് ടിവിയുടെ പ്രധാന എംബഡഡ് OS ആയി ലിനക്സ് മാറിയിരിക്കുന്നു. പകുതിയിലധികം സ്മാർട്ട് ടിവികളും ഇന്ന് പ്രവർത്തിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ആൻഡ്രോയിഡ്, ടൈസൺ, വെബ് OS, ആമസോൺ ഫയർ OS തുടങ്ങിയവ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേരിയൻറ്റുകളാണ്. ഇനി നമുക്ക് പ്രമുഖ സ്മാർട്ട് ടിവികളിൽ യൂസ് ചെയ്യുന്ന OSകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രമുഖ ബ്രാൻഡായ സോണിയുടെ സ്മാർട്ട് ടിവികളിൽ മൂന്ന് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ് ഉപയോഗിച്ച് വരുന്നത്: ലിനക്സ്, ആൻഡ്രോയിഡ് TV ആൻഡ് ഗൂഗിൾ TV. സോണിയുടെ 2021 പ്രീമിയം മോഡൽസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഗൂഗിൾ TV. അതുപോലെ തന്നെ മറ്റ് പ്രമുഖ ബ്രാൻഡ്സായ സാംസങ്ങിൽ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും LGയിൽ വെബ് OSമാണ് യൂസ് ചെയ്യുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.